തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ലഹരിക്ക് പൂട്ടിടാൻ യുവജന സംഘടനയുടെ കൂട്ടായ്മയായ ലഹരി വിരുദ്ധ വിജിലന്റ് ഗ്രൂപ്പ് പ്രവർത്തനം ഊർജിതമാക്കി. വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ പരിസരം, മാർക്കറ്റ് പരിസരം, ഹോസ്പിറ്റൽ പരിസരം എന്നിവിടങ്ങളിൽ ഒരുമിച്ച് പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും തൃക്കരിപ്പൂരിൽ എത്തുന്ന ദീർഘദൂര ബസ്സുകൾ, പച്ചക്കറി കയറ്റിവരുന്ന വാഹനങ്ങൾ, സംശയാസ്പദമായ രീതിയിൽ കൂടിച്ചേരലുകൾ നടക്കുന്ന പുഴയോരങ്ങൾ ഉൾപ്പെടെ വിജിലൻസ് ഗ്രൂപ്പ് മിന്നൽ പരിശോധന നടത്തും. ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം വാർഡുകളിലേക്ക് എത്തിക്കുവാനും തീരുമാനിച്ചു. എല്ലാ ഭാഗങ്ങളിലും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എല്ലാ ഭാഗങ്ങളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരോ അല്ലെങ്കിൽ കഴിക്കുന്നവരോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തൃക്കരിപ്പൂരിനെ മദ്യ മയക്കുമരുന്ന് പിടിയിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൃക്കരിപ്പൂരിലെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു കൂട്ടായ്മ ഇറങ്ങിയത്. വരും ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ ഈ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം തൃക്കരിപ്പൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. വിജിലൻസ് ഗ്രൂപ്പിന്റെ പരിശോധനയ്ക്ക് ടി എസ് നജീബ്, ഷുഹൈബ് വി പി പി, ഫായിസ് ബീരിച്ചേരി, വി വി സുരേഷ്, ടി നസീർ, ഷിബിൻ ഒളവറ, ഷംഷാദ് എ ജി സി, വൈശാഖ് കെ, അസറുദ്ദീൻ മണിയനൊടി, മെഹബൂബ് ഐ ടി, ജുനൈദ് തങ്കയം, സിദ്ധുലാൽ, ഭവിത് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.